നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവത്തിന് മറ്റന്നാൾ തുടക്കമാവുകയാണ്. അമേരിക്ക, റഷ്യ, ജപ്പാൻ, ബ്രിട്ടൻ, ബ്രസീൽ, ഫ്രാൻസ്, ബെൽജിയം തുടങ്ങി എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾ ഒന്നിച്ച് വോട്ട് ചെയ്താൽ കിട്ടുന്ന അത്രയും വോട്ടുകളാണ് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉപയോഗപ്പെടുക. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു പടി മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് BBC തന്നെയാണ്. BBC തങ്ങളുടെ വെബ് പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചും BBC ഇതിൽ പ്രധാനമായി പരാമർശിക്കുന്നുണ്ട്. അടുത്തിടെ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠ മുതൽ ഇന്ത്യൻ സാമ്പത്തിക വളർച്ച വരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് BBC ജനങ്ങളിലേക്ക് ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എത്തിക്കുന്നത്. ഇന്ത്യൻ ജനതയിൽ 80% ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ ഈ അയോധ്യയിലെ രാമക്ഷേത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കുമെന്ന് തന്നെയാണ് BBC ഉറപ്പിച്ച് പറയുന്നത്. ആ ഉറപ്പ് BJP നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്നുകൂടി BBC പറയുന്നു. എന്നാൽ അഴിമതിക്കെതിരാണ് എന്ന് പറഞ്ഞിരുന്ന BJP 1,000,000,000 രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയത് ആയുധമാക്കി മുന്നേറുകയാണ് പ്രതിപക്ഷം എന്നുകൂടി BBC പറയുന്നുണ്ട്. എന്നാൽ എല്ലാ പാർട്ടികളും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് കൊണ്ട് തന്നെ ഇത് അത്ര കണ്ട് ഫലം ചെയ്യില്ല എന്നുള്ള ഒരു നിഗമനവുമുണ്ട്. പ്രതിപക്ഷത്തെ ദുർബലമാക്കാനുള്ള എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുകൂടി BBC പറയുന്നു. അതിൽ ചില കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ അന്വേഷണങ്ങളാണ്, കേസുകളാണ്. മറ്റൊന്ന്, ദില്ലി മുഖ്യമന്ത്രിയെ ജയിലിലടച്ചതാണ്. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച സംഭവം, തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇല്ലാതാക്കിയ സംഭവം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും BJP അവനാഴിയിലെ അമ്പ് തന്നെയാണ് എന്ന് BBC വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള നടപടികളൊക്കെ തങ്ങൾക്ക് നേട്ടമാകുമോ കോട്ടമാകുമോ എന്ന കാര്യം June 4 ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ എന്നുകൂടി BBC പറയുന്നുണ്ട്. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് വിഷയമാകില്ല എങ്കിൽ പോലും മോദിയുടെ പ്രഹരമേറ്റ, അതായത് നികുതി വെട്ടിപ്പിൽ മോദിയുടെ പ്രഹരമേറ്റ BBC ഇന്ത്യയിൽ പത്ര സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു എന്നുള്ള വിവരം കൂടി വലിയ പ്രാധാന്യത്തോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. പാകിസ്ഥാനേക്കാൾ മോശം അവസ്ഥയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി ഇവർ പറയുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ ബംഗ്ലാദേശ് മാത്രമാണ് ഇന്ത്യക്ക് പിന്നിലുള്ളത് എന്നുകൂടി BBC കണ്ടെത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന റാങ്കിംഗ് BBC നൽകുന്നത് നേപ്പാളിന് തന്നെയാണ്. എന്തായാലും BBC വളരെ വിശദമായി തന്നെ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുന്നുണ്ട്, നോക്കിക്കാണുന്നുണ്ട്. നമുക്കറിയാം, പലപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJP ശക്തമായി തിരിഞ്ഞടിച്ചിട്ടുള്ള ഒരു മാധ്യമമാണ് BBC. അതിന്റെ പേരിൽ ഇവിടെ ഉണ്ടായ വിവാദങ്ങൾ ചെറുതായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ ആണ് എങ്കിൽ പോലും ഇരുപക്ഷത്തും, പ്രതിപക്ഷത്തിന്റെയും അതിനോടൊപ്പം തന്നെ BJP ഒക്കെ പ്രചരണ ആയുധങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ രാമക്ഷേത്രം എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.